ായ ഒരു പണ്ഡിതൻ ലോകത്തെ ഇൽമ് നിറക്കാൻ വേണ്ടി വരുന്നുണ്ടെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് റസൂലുള്ളാഹി മക്കളെ നിങ്ങളൊക്കെ സ്കൂൾ പോകണില്ലേ? ഉണ്ടോ? മദ്രസ പോകണ്ട? മദ്രസിലും പോകണില്ല. ശരി, എന്തിനാ നമ്മള് പോണു? പഠിക്കാനാ? അല്ലേ? 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 ആണ്. എന്തെല്ലാം പഠിക്കണം? അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ. അങ്ങനെ അറിവ് ആർജിക്കുക എന്നത് ഒരു വ്യക്തിയുടെ മൂല്യം നിർണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. അറിവില്ലെങ്കിൽ എല്ലാ മേഖലയിലും പരാജയമാണ്. ഡ്രൈവിംഗ് അറിയാതെ വണ്ടി ഓട്ടിയാൽ എന്ത് സംഭവിക്കും? ആക്സിഡന്റ് സംഭവിക്കും. അപ്പൊ അറിവ് വേണം. അറിവില്ലെങ്കിൽ പലപ്പോഴും പല മേഖലയിലും പലരും വഷളായി പോവാറും. അപ്പൊ ഇൽമ് ഒരു വ്യക്തിക്ക് മൂല്യം നിർണയിക്കുന്നതിൽ പ്രധാന ഘടകം ആണ്. ആ ഇൽമില്ലാത്ത ഇബാദത്തിന് ഒരു മൂല്യമല്ല. ഇഖ്ലാസ് ഇല്ലാത്ത ഇബാദത്തിന് ഒരു നിലക്കുള്ള വാല്യൂല്ല. ഇൽമും ഇഖ്ലാസും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രധാനപ്പെട്ടത് ഒഴിവാക്കാൻ പറ്റും. ഇപ്പൊ ഒരാളെ പാമ്പ് കടിച്ചു. ഈ പാമ്പ് കടിച്ചാല് വിഷം കയറും. വിഷമുള്ള പാമ്പ് പിടിച്ചാ വിഷം കയറും. ഒരാള് പണ്ട് പറഞ്ഞു, പാമ്പ് വസളായി എന്തേന്ന് ചോദിച്ചു. തലന്റെ മേലെ പാമ്പ് കടിച്ചത് ഇനി വിഷം കയറാനെ വിളിക്കാ കയറാന്ന് ചോദിച്ചു. അത് തലമ കടിച്ചാലും വിഷം അപ്പം എന്താവും? ഉള്ളു ഇറങ്ങും. സംഭവം അങ്ങനെയാണ്. പാമ്പ് വസളായി അറിഞ്ഞിട്ട് കാര്യമല്ല, നമ്മളാ വസളായി. അപ്പൊ ഈ പാമ്പ് കടിയേറ്റ ആളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. വാഹനം ലേറ്റ് ഇട്ട് വന്ന് നിർത്തി. ഭാര്യനോട് പറഞ്ഞു, ഇജ്ജി കയറിക്കോ, ഫ്ലാസ്ക് കയ്യിൽ പിടിക്കാം. അയലോകക്കാരനോട് പറഞ്ഞു, ഇജ്ജി കയറിക്കോ, അനക്കല്ലേ വഴി അറിയാം. വേറൊരാളോട് പറഞ്ഞു, ഇജ്ജി കയറിക്കോ, എൻ്റെ അടുത്തല്ലേ ക്യാഷ്. വേറൊരാളോട് പറഞ്ഞു, ഇജ്ജി കയറിക്കോ, എൻ്റെ അടുത്തല്ലേ പരിചയമുള്ളത് എന്ന് പറഞ്ഞിട്ട് വണ്ടി കാഷ്വാലിറ്റിൻ്റെ മുമ്പിലേക്ക് ലൈറ്റിട്ട് ഓടി വന്ന് ഡോറ് തുറന്നു നോക്കുമ്പോൾ പാമ്പ് കടിയേറ്റ ആളെ മാത്രം കയറ്റിയിട്ടില്ല, ബാക്കി എല്ലാവരും കയറി. വാപ്പുട്ടി മാത്രം അവിടെ മിൻഹാ ഫലഖനാക്കും ഷഹീദായി കിടക്കുക. അപ്പൊ അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട മുറപ്രകാരം ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. അറിവ് ഏറ്റവും പ്രധാനപ്പെട്ട. ആ ഇൽമിനു വേണ്ടി നിയോഗിക്കപ്പെട്ട മഹാന്മാരിൽ പ്രധാനിയാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ആ ശാഫിഈ ഇമാമിനെ അനുസ്മരിക്കുന്ന മാസമായതുകൊണ്ട് അവിടുത്തെ ഒരൊറ്റ വചനം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരു ദിവസം പുഴയുടെ കരയിൽ നിൽക്കുകയാണ്. പുഴ കണ്ടോ? എവിടെ? ഇവിടെ തന്നെയിലുണ്ടോ പുഴ? ഇല്ല. ഉണ്ടോ? തന്നെയല്ല, അത് കുറെ അങ്ങോട്ട് പോകണ്ടേ? ചമ്മാട് കക്കാട് ഭാഗത്തേക്ക് പോകണ്ടേ? അങ്ങനെ പുഴ. ആ പുഴയുടെ വക്കത്ത് ഷാഫിഈ ഇമാം ഇങ്ങനെ നോക്കാം, പുഴയിലേക്ക് നോക്കിയാൽ കാഴ്ച വർദ്ധിക്കുമെന്നാണ്. കാഴ്ച വർദ്ധിക്കുന്ന ആറ് സംഗതികളുണ്ട്. ഒന്ന്, പുഴയിലേക്ക് തെളിഞ്ഞ വെള്ളത്തിലേക്ക് നോക്കൽ കാഴ്ച വർദ്ധിക്കുന്നു. ആലിമീങ്ങളെ മുഖത്തേക്ക് നോക്കൽ കാഴ്ച വർദ്ധിക്കും. നോക്കുക എന്ന് പറഞ്ഞാൽ ആക്കണ സൈസ് നോട്ടല്ല, ആ റാഹത്തോടു കൂടെ ഉള്ള നോട്ടം. ആ നോട്ടം കാഴ്ച വർദ്ധിക്കും എന്നതാണ്. സുഗന്ധമുള്ള നല്ല റോസാപ്പൂ പോലെയുള്ള പൂവിലേക്ക് നോക്കൽ കാഴ്ചയുടെ ആരോഗ്യത്തിന് നല്ലതാണെന്ന്. മുരിങ്ങ മുരിങ്ങല്ലേ, മുരിങ്ങ മുരിങ്ങാക്കറി ഉണ്ടാവില്ല വീട്ടില്, അത് കഴിക്കൽ കാഴ്ച വർദ്ധിക്കുന്നു. നമുക്കൊന്നും അങ്ങനെ അത്ര ഇഷ്ടപ്പെടൂലല്ലോ മുരിങ്ങ മാത്രമാണെങ്കിൽ, അല്ലെ? എന്തെങ്കിലുമൊക്കെ വേണം.
അപ്പൊ ഇങ്ങനെ കാഴ്ച വർദ്ധിക്കുന്ന പലതും ഉണ്ട്. അതിലൊന്നാണ് ഈ പുഴയിലേക്ക് ഒലിക്കുന്ന തെളിഞ്ഞ വെള്ളത്തിലേക്ക് നോക്കുക എന്ന്. ഇമാം ഷാഫിഈ തങ്ങൾ ഇങ്ങനെ നോക്കുക. ആ സമയത്ത് കൂടെ ഹാദിമായ മുതഅല്ലിമും ഉണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരാള് വുളു എടുക്കുന്നുണ്ട്, ഒരു ചെറുപ്പക്കാരൻ. ലാ യുഹ്സിനുൽ വുളുആ, വുളു ശരിക്ക് എടുക്കുന്നില്ല. അപ്പോ ഷാഫിഈ ഇമാം ആ യുവാവിന്റെ അടുക്കൽ പോയി. ആ യുവാവിന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, യാ ബുനയ്യ, മോനെ, അഹ്സിൻ വുളുഅക അഹ്സനല്ലാഹു ഇലൈക ഫിദ്ദുനിയ വൽ ആഖിറ, മോനെ വുളു ഒന്ന് ശരിയാക്കി എടുത്തേക്ക്, അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും നിനക്ക് ഗുണം ചെയ്യുന്ന. അങ്ങനെയാണ് ഉപദേശിക്കേണ്ടത്. ഷാഫിഈ ഇമാം പറഞ്ഞു, ഡാ ജേദ് മദ്രസല പഠിച്ചത് അന്റെ വലിപ്പം എന്നാ ചുമരുമ്പോ വരച്ചോക്കാം, തര പൂരൂല ഇങ്ങനെ ഉണ്ടാക്കാം, കള ബലാലെ ഹംകെ എന്നല്ല പറഞ്ഞത്. പിന്നെ ഐ ബുനയ്യ, ഇനിമോനെ അഹ്സിൻ വുളുഅക, വുളു ഒന്ന് ഉഷാറാക്ക്, തല തടവുമ്പോ മുഴുവനും തടവനും തടവും, കൈകാലുകൾ തിക്കകറ്റി കഴുകി, ഉളുവിന്റെ ശേഷമുള്ള ദിക്റ് ചൊല്ല്, ഉളുവിന്റെ തുടക്കത്തിൽ മിസ്വാക്ക് ചെയ്യ്, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട സുന്നത്തുകളാണ്. ഇത് പുത്തമ്പള്ളിയിലെ വെളിച്ചെണ്ണ തൊട്ടേറ്റനായിരിക്ക് കഴിഞ്ഞു, അങ്ങനെയല്ല വേണ്ടത്, തല മുഴുവനും നടവണം. അങ്ങനെ ഇമാം ഷാഫിഈ തങ്ങൾ ഇയാളെ ഉപദേശിച്ചപ്പോ ഉളു ഉഷാറാക്കിയെടുത്തു. അതാണ് ശൈലി, അതാണ് അഹ്സിൻ വുളുഅക അഹ്സനല്ലാഹു ഇലൈക, മോനെ വുളു ഒന്ന് നന്നാക്കിയേക്കണേ, അല്ലാഹു ഒരുപാട് ഗുണം ചെയ്യും എന്ന് പറയുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാം അതും പറഞ്ഞ് ഇങ്ങോട്ട് വന്നു. വുളു കഴിഞ്ഞപ്പോൾ ആ യുവാവ് ഷാഫിഈ ഇമാമിന്റെ അടുക്കലേക്ക് വരികയാണ്. അത് ഷാഫിഈ ഇമാമാണ് എന്ന് ആ യുവാവിന് അറിയില്ല, അന്നേ വരെ പരിചയപ്പെട്ടിട്ടില്ല, ഷാഫിഈ ഇമാമിന്റെ മജ്ലിസിൽ പങ്കെടുത്തിട്ടും ഇല്ല, ഷാഫിഈ ഇമാമിനെ കുറിച്ച് വ്യക്തിപരമായി എവിടുന്ന് ഒന്നും കണ്ടിട്ടും ഇല്ല. ആ നിലക്കായിരുന്നു ആ യുവാവിന്റെ അവസ്ഥയെങ്കില് ആ യുവാവ് ഷാഫിഈ ഇമാമിന്റെ അടുക്കലേക്ക് വന്ന് നിൽക്കുമ്പോൾ ഷാഫിഈ ഇമാം ചോദിച്ചു, മോനെ വല്ല ആവശ്യവും ഉണ്ടോ? സഹോദരന്റെ ആവശ്യം പൂർത്തീകരിക്കുക എന്നത് അത് ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്. സഹോദരന്റെ ആവശ്യം നിർവഹിക്കാൻ കൂടെ നടന്നു കൊടുക്കൽ, ഒരു ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം, ഒരു ഡോക്ടറെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം, അതല്ലെങ്കിൽ മറ്റു വല്ല സഹായവും ചെയ്തു കൊടുക്കണം. അങ്ങനെ നമ്മുടെ കൂടെയുള്ള ഒരാളുടെ കൂടെ അങ്ങനെ ഒരാൾ സഹായത്തിനായി കൂടെ കൂടിയാൽ, സഹോദരന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി കൂടിയാൽ, മസ്ജിദുൻ നബവിയിൽ ഇത്തികാഫിരിക്കുന്ന ഇബ്നു അബ്ബാസ് തങ്ങളാ പറയുന്നത്, ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സഹോദരന്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി ആരെങ്കിലും കൂടെ കൂടിയാൽ 20 വർഷം ഇത്തികാഫിരുന്ന കൂലിയാണ് മദീനത്തെ പള്ളിയിലെ. നോർമലി നമ്മുടെ നാട്ടിലുള്ള പള്ളിയിൽ ഒരാള് മനീത്തകൻ 1 മണിക്കൂർ ഏതികാഫിരിക്കുമ്പോൾ അവന്റെയും നരകത്തിന്റെയും ഇടയില് 3 കിടങ്ങുകൾ കുഴിക്കും. ഓരോ കിടങ്ങുകളും മശ്രിഖ് മഗ്രിബിന്റെ ഇടയിലുള്ള അത്ര ഡിസ്റ്റൻസ് ഉണ്ടാകും എന്നതാണ്. എന്നാൽ അങ്ങനെയാണെങ്കില് 1 മണിക്കൂറിനെങ്കില് 24 മണിക്കൂറിന്
നൂറിന് എത്രയുണ്ടാകും? അത് വീണ്ടും 20 കൊല്ലം 354 കൊണ്ട് ഗുണിച്ചാൽ എത്രയുണ്ടാകും? അതിനെ വീണ്ടും 20 കൊണ്ട് ഗുണിച്ചാൽ എത്രയുണ്ടാകും? അത്ര വലിയ സ്ഥാനമാണ് ഏത്തിക്കാഫിനിരിക്കുന്നതെങ്കിൽ ആ ഏത്തിക്കാഫിനേക്കാൾ പുണ്യമാണ് ഒരു പാവപ്പെട്ട വ്യക്തിയെ സഹായിക്കാൻ വേണ്ടി നടക്കുക. അതേ കണ്ണ് കാണാത്ത ഒരാളെ കയ്യും പിടിച്ച് കുരുടന്റെ കൈക്കു പിടിച്ചു 40 ചുവടടി നടത്തുന്നുവെങ്കിൽ അവന് സ്വർഗം ഉടനടി. കണ്ണ് കാണാത്ത ഒരാൾ റോഡിന്റെ അക്കരെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ ഇക്കരയിലേക്ക് എത്തിക്കാൻ വേണ്ടിയൊന്ന് സഹായിക്കുക എന്നത് അത് വലിയ കൂലിയുള്ള കാര്യമാണ്, വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. അതുകൊണ്ട് ഓ മുഅ്മിനെ, ഓ രക്ഷിതാക്കളെ, നല്ല നല്ല ആവശ്യ നിർവഹണത്തിന് വേണ്ടി സഹോദരന്റെ ഹലാലായ മുറാദ് ഹാസിലാക്കാൻ വേണ്ടി താഴ്ന്നു കൂടെ കൂടുന്നത് നല്ലതാണ്. അഫ്ളലുൽ ഇബാദത്തി, ഏറ്റവും ശ്രേഷ്ഠകരമായ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഇദ്ഖാലു സുറൂരി ഫീ ഖുലൂബിന്നാസ്, ജനമനസ്സുകളിൽ സന്തോഷം ഇട്ടുകൊടുക്കാൻ നമ്മുടെ വാക്ക് കാരണമാകല, നമ്മുടെ സമ്പാദ്യം കാരണമാകല, നമ്മുടെ ആരോഗ്യം കാരണമാകല, നമ്മുടെ സമയം കാരണമാകല. അതുകൊണ്ട് ഏറ്റവും വലിയ ഇബാദത്ത് നിസ്കാരം നിർവഹിക്കുന്നതിനേക്കാൾ, സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്നതിനേക്കാൾ, സുന്നത്ത് നോമ്പ് നിർവഹിക്കുന്നതിനേക്കാൾ ഏറ്റവും പുണ്യമാണ് സഹോദരനെ സഹായിക്കാൻ വേണ്ടി രംഗത്ത് വരിക, പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി സ്വാന്തന പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ രംഗങ്ങളിലുമൊക്കെ സജീവമാവുക എന്നത് ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോനെ നിനക്ക് വല്ല ആവശ്യവും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞത് എന്താ? അല്ലിമിനി മിമ്മാ അല്ലമകല്ലാ, അങ്ങ് ഒരുപാട് അറിവാർജിച്ചവരല്ലേ, വിജ്ഞാനം നേടിയവരല്ലേ, അതുകൊണ്ട് അങ്ങേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അറിയിച്ച വിവരത്തിൽ നിന്ന് ഇൽമിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ബഹുമാനപ്പെട്ടവരോട് പറയുന്നു. മുഅ്മിനെ, ലയ്യസ്ബഇൽ മുഅ്മിന മിൻ ഖൈരി യസ്മഉഹു, ഒരു മുഅ്മിനായ മനുഷ്യരാടോ, ആ മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്ര കേട്ടാലും മതി വരൂല. എത്ര കേട്ടാലും മതി വരികയില്ല, എത്ര അറിഞ്ഞാലും അന്വേഷിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് അറിവ് പഠിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മൻസലക തരീഖൻ യൽതമിസു ഫീഹിൽ ഇൽമ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന, അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എന്നാണ് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടുന്നു പറഞ്ഞതെങ്കിൽ ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാമിനോട് പറഞ്ഞു, എന്തെങ്കിലും പഠിപ്പിച്ചു തരണം, ഇൽമു പഠിക്കാം. എന്തെല്ലാം പഠിക്കാനുണ്ട്, ഏതെല്ലാം പഠിക്കാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. എത്ര പഠിച്ചാലും കോളേജിൽ നിന്ന് ഇറങ്ങിയാലും പിന്നെയും അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. ഇതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വേണ്ട. അപ്പൊ ഷാഫിഈ ഇമാം അത് കേട്ടപ്പോ ഷാഫിഈ ഇമാം എന്താ പറഞ്ഞത്? പഠിച്ചത് മതി, ഇനി കുറെ കാലം പോയില്ലേ നല്ല, പിന്നെ കുറച്ച് വിവരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, കുറച്ചറിവുകൾ പഠിപ്പിച്ചു കൊടുക്കുക. 9 കാര്യം, നേരത്തെ ഒന്നും കൂടെ 10 കാര്യമാണ് ആ ഒരു സംഭവത്തിലെ ഉപദേശം.
ഒന്ന് ഇബാദത്ത് നന്നാക്കുക എന്നതാണ് ഒന്നതായി. അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു മോനെ, ഒരു കാര്യം മനസ്സിലാക്കുക. اعلم ان من عرف الله نجا من اشفق على دينه سلم من الردى من زهد في الدنيا قرت عيناه بما يرى من ثواب الله غدا من كانت فيه ثلاث خصال فقد استكمل الايمان من امر بالمعروف واتمر ونهى عن المنكر وانتهى وحافظ على حدود الله افلا ازيدك قال نعم كن في الدنيا زاهدا وفي الاخره راغبا ശാഫി ഇമാം ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഒന്നാമതായി പറഞ്ഞത് ആരാണോ അല്ലാഹുവെ കുറിച്ചറിയുന്നതെങ്കിൽ, അല്ലാഹുവെ കുറിച്ച് കൃത്യമായ ബോധമുള്ളവനാണോ, നജാ നജാത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് അവന്റെ വാക്കുകളിൽ ഉണ്ടാവുക, നജാത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് അവന്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവുക, നജാത്തിന് വേണ്ട കാര്യങ്ങളാണ് അവന്റെ ചിന്തയിൽ ഉണ്ടാവുക. നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ചിന്തകളൊക്കെ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയായിരിക്കണം ആവേണ്ടത്. ആ രൂപ ത്തിലാകുമ്പോഴാണ് വിജയം കൈവരിക്കാൻ കഴിയുക. അങ്ങനെയാണ് പൂർവികരായ ആളുകൾ നമ്മെ പഠിപ്പിച്ചത്. നമ്മുടെ കാഴ്ച നിയന്ത്രിക്കപ്പെടണം, നമ്മുടെ കേൾവി നിയന്ത്രിക്കപ്പെടണം, നമ്മുടെ ചിന്ത നിയന്ത്രിക്കപ്പെടണം, നമ്മുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കപ്പെടണം. അങ്ങനെയാകുമ്പോഴാണ് യജമാനനായ റബ്ബിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവൂ. ആ ബോധമുള്ള മുഅ്മിനീങ്ങളിൽ അല്ലാഹ് നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഉള്ള അവയവങ്ങൾ, ഉള്ള സമ്പാദ്യങ്ങൾ, ഉള്ള അവസ്ഥകൾ, അത് അംഗീകരിക്കുക. സിമിലിസം എന്ന് പറയുന്നത് എന്നിട്ട് അതിന് പറഞ്ഞ ഓരോ പണിയുണ്ട്. കയ്യിന് പറഞ്ഞ പണിയുണ്ട്, അത് കൈയോണ്ട് എടുക്കുക. കണ്ണിന് പറഞ്ഞ കാര്യമുണ്ട്, അത് കണ്ണുകൊണ്ട് ചെയ്യുക. ചെവിക്ക് പറഞ്ഞ കാര്യമുണ്ട്, അത് അതുകൊണ്ട് ചെയ്യുക. ഇങ്ങനെ വേണ്ട. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട അബു ശുജാഇ റളിയല്ലാഹു അൻഹു റളിയല്ലാഹുക്കൊന്നൊരു ഊക്കില്ല. ബഹുമാനപ്പെട്ട അബു ശുജാഇ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവര് 160 വയസ്സ് ജീവിച്ച ആളാ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ 160 വയസ്സുള്ള? 100 ഉള്ളവരുണ്ടോ? 100 ഉള്ളവര് ചിലപ്പോ അപൂർവമായിട്ടുണ്ടാവും അല്ലേ. എന്റെ മഹലിൽ ഒരാളുണ്ട് 104 വയസ്സുള്ള ഒരാൾ. 103 വയസ്സായി അല്ലേ. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളും അല്ലാഹു ഒരുപാട് കാലം ഇനിയും ജീവിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അതൊരു വലിയൊരു തൗഫീഖാണ്, വലിയൊരു ബർക്കത്ത്, വലിയ റാഹത്ത്. 160 വയസ്സ് ബഹുമാനപ്പെട്ടവര് ജീവിച്ചു. ഈ 160 വയസ്സ് ജീവിച്ചപ്പോഴും ശരീരത്തിൽ ഒരു ചുളിവുമില്ല,
കണ്ണിന്റെ കാഴ്ചക്ക് യാതൊന്നും പറ്റിയിട്ടില്ല. ഞാൻ ഇപ്പൊ കണ്ണടച്ചിക്കണ എന്തിനാ? ദൂരെ കാഴ്ചക്ക ബൈത്തുൽ മുഖദ്ദസ് തെളിഞ്ഞു കാണുമൊന്നുമില്ല. ബസിന്റെ ബോർഡ് വയ്ക്കാം, ആൾക്കാരെ മുഖം കണ്ട് ചിരിക്കും ചെയ്യാം. കണ്ണടെടുത്താ നിങ്ങളെ മുഖം കാണൂല, കണ്ണട വെച്ചാലേ കാണുള്ളൂ. വായിക്കാൻ കണ്ണൊന്നും വേണ്ട, എത്ര ചെറിയ എഴുത്താണെങ്കിലും കണ്ണടന്റെ ആവശ്യമല്ല. അപ്പൊ കണ്ണട വെച്ചാ കാണൂല. അങ്ങനെയാണ് അവസ്ഥ. അങ്ങനെ ചില സംഗതികൾ ചിലത് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോ ചിലവർക്ക് അങ്ങനെ കണ്ണിന് പ്രശ്നം ഉണ്ടാവും. ഒരാൾ ഡോക്ടറെ കാണാൻ വേണ്ടി പോയി, അയാൾക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു സാധനം രണ്ടായി കാണാം, ഒരാളെ നോക്കിയാൽ രണ്ടാളായി തോന്നുന്നു. അപ്പൊ ആ ഡോക്ടറെ കാണിച്ചാൻ വേണ്ടി പോയപ്പോ ഡോക്ടർ വെച്ച് ഈ നിസ്സാര പ്രശ്നത്തിന് നിങ്ങൾ നാലാൾ എന്തിനാ വന്നത്? അപ്പൊ അയാൾക്ക് ഒരാളെ നാലാളായിട്ടാ കാണാം. അങ്ങനെ ചികിത്സിക്കുന്ന ആൾക്കാർക്ക് തന്നെ ചിലപ്പോ എന്തുണ്ടാവും, ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപശുചായത്വങ്ങളുടെ ഒരൊറ്റ പല്ലും പോയിട്ടില്ല. നമ്മളൊക്കെ ചില ആൾക്കാർ ചിരിക്കണുണ്ടാൽ അസൂയ തോന്നും, പക്ഷെ വെപ്പുമല്ലായിരിക്കും. ഹോട്ടലിൽ കയറിയിട്ട് വെപ്പുമെല്ലാം അവിടെ വെച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് മറന്നു പോന്നിട്ട് ആ ഇല തൊട്ടി തന്നെ കൊണ്ടുപോയി വെയിറ്റർ കൊണ്ടുപോയിട്ടിട്ട് പിന്നീട് പോയിട്ട് ആ വൈറ്റർ അതൊക്കെ കൂടെ തപ്പിയെടുത്തിട്ട് പല്ല് ഫിറ്റ് ചെയ്ത് പിന്നെ ആൾക്കാരോട് ചിരിക്കുന്ന മനുഷ്യന്മാരുണ്ട് ലോകം അല്ലേ? എത്ര ആൾക്കാരുണ്ട്. അപശുചായത്വങ്ങളെ പല്ലിനൊന്നും പറ്റില്ല. ചില ആളുകൾക്ക് കേൾവി ശക്തി ഉണ്ടാവില്ല. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഒമ്പതരക്ക് കറിയും, അയാൾക്ക് ലാസ്റ്റ് ബസ് എന്നാ കേട്ടത്. അങ്ങനെ എന്താണ് കാര്യങ്ങൾ ചിലപ്പോ നേരെ തിരിച്ച് കേൾക്കുന്ന ആൾക്കാരുണ്ട്. അതും പറ്റില്ല. എന്താപ്പോ നിങ്ങക്ക് ഇത്ര ആയുസ്സും ഇങ്ങനെ സംഭവം എന്ന് ചോദിച്ചപ്പോ എന്റെ ഒരൊറ്റ അവയവങ്ങളെ കൊണ്ട് അള്ളും റസൂലും കൽപ്പിക്കാത്ത പ്രവർത്തിക്കാത്ത കാര്യം ഞാൻ ചെയ്തിട്ടില്ല. അള്ള നിർദ്ദേശിച്ച കാര്യേ ചെയ്യലുള്ളൂ. ആ അപശുചായത്വങ്ങൾ ഇപ്പൊ കിടക്കണത് എവിടെ? 160 വയസ്സായ പോലീസും നബി സല്ലല്ലാഹി അലൈഹി മദീന പള്ളിയിലെ മുദരിസും കൂടിയാണ്. ശാഫിഈ മദ്ഹബിലെ മിൻഹാജ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വ്യാഖ്യാനം എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്നായ മത്തിനു അപശുജാ എന്ന് പറയും. ആ മത്തിനിന്റെ ഓദറും കൂടെയാണ് ബഹുമാനപ്പെട്ടത്. അങ്ങനെ മദീന പള്ളിയിൽ ഇങ്ങനെ ദർസ് നടത്തുമ്പോ 160 വയസ്സേക്കും ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മനാമിൽ വന്നിട്ട് അമ്മ ആനലക്ക ടൈമായില്ലേന്ന് വെച്ചു, സമയായില്ലേന്ന് വെച്ചു. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് നബി തങ്ങളെ മദ കിട്ടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ പാപ്പ ഇറാനിലാണ് ജനിച്ചതെങ്കിൽ ഷറഫ് ഇറാനബിൽ ഷറഫ് സഞ്ജറബിൽ മീലാദി സകീനുഹു അല്ലം തബിൽ ഖബരി അജി മീറൻ ആമാകീനുഹു യയതിക ഉശഖു യതി عشاقك المحبوب لكنه في بيته قد يولى قمعين الدين يمعين الدين يمعين الدين يمعين الدين خا جمعين الدين جل يا معين الدين ജമുഈന ദീനി. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ പാപ്പാക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയ്യിൽ റുമ്മാൻ കൊടുത്തത് ചരിത്രത്തിലുണ്ട്, പത്തിരി കൊടുത്തത് ചരിത്രത്തിലുണ്ട്, മധുര പലഹാരം കൊടുത്തത് ചരിത്രത്തിലുണ്ട്. യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു ഒരുപാട് കിതാബുകൾ ഉണ്ടാക്കിയ വലിയ മഹാനാണ്. മജ്മൂഅത്തുൻ നബഹാനി ലോക പ്രശസ്തമാണ്. ഷവാഹിദുൽ ഹഖ് ലോകത്തറിയപ്പെട്ട കിതാബാണ്.
ജാമിഉ കറാമാത്തിൽ ഔലിയ വലിയ ഗ്രന്ഥമാണ്. മജ്മഉൽ ബിഹാർ എന്ന് പറയുന്ന കിതാബ് ജവാഹിറുൽ ബിഹാർ എന്നത് വലിയ കിതാബാണ്. അങ്ങനെ ഒരുപാട് കിതാബുകൾ എഴുതിയ യൂസുഫുൻ നബഹാനി തങ്ങൾക്ക് ഹബീബായ നബി തങ്ങൾ ഉറക്കിൽ ഒരു പേന കൊടുത്തു എന്ന ചരിത്രം, ആ പേന കൊണ്ടായിരുന്നു അവിടുന്ന് എഴുതിയത് എന്ന് കാണാം. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് തുണയായിട്ടുണ്ട്. അത്ര വലിയ മഹാന ഏതായിരുന്നാലും ഖാജാ ബഹുമാനപ്പെട്ട ഖാളി അബു ശുജാ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ അങ്ങനെയാണുള്ളത്. ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ നിലക്ക് ഒരുപാട് മദദ് നൽകപ്പെട്ടവരുണ്ട്. ആ മദദ് നൽകപ്പെട്ടവരിൽ പ്രധാനിയ ബഹുമാനപ്പെട്ട ഇമാമുന ഷഫീഇ തങ്ങള്. ആ ഷഫീഇ ഇമാമിന് നബി തങ്ങൾ ശറഫാക്കപ്പെട്ട ഉമിനീര് കൊടുത്ത് ലോകത്ത് വിജ്ഞാനം നിറക്കാൻ ഒരു വലിയ മഹാൻ വരും എന്ന് പറഞ്ഞവരാണ്. ഏതായിരുന്നാലും സുബ്ഹാനല്ലാഹ്, റബ്ബിനെ കുറിച്ചുള്ള ഭയമാണ് വേണ്ടത്. ഇഅലം അന്നമൻ അറഫല്ലാഹ നജാ, കൈകൊണ്ട് ഹറാം പ്രവർത്തിക്കാതെ, നാവുകൊണ്ട് ഹറാം സംസാരിക്കാതെ, വയറിലേക്ക് ഹറാം കടത്തിവിടാതെ, ചെവി കൊണ്ട് ഹറാം കേൾക്കാതെ, കൽബ് കൊണ്ട് ഹറാം ചിന്തിക്കാത്ത ഒരു ജീവിതം, ആ ജീവിതമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ള ചിന്തയുണ്ടോ നമുക്ക് വിജയം കൈവരിക്കാം. ആ ചിന്തയോടെ ജീവിച്ച ഒരു മഹാനാണ് ഉറവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. ആയിഷ ബീവിന്റെ ജ്യേഷ്ഠത്തി അസ്മാഉ ബീവി റളിയല്ലാഹു അൻഹായുടെ മകൻ ആണ് ബഹുമാനപ്പെട്ട ഉർവത്ത് റളിയല്ലാഹു അൻഹു. ഉർവത്ത് ബിൻ സുബൈർ, സുബൈർ ബിൻ അവ്വാം, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മരുവനാണ്. ഉർവത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യന്റെ പേര് അസ്മാ. എന്താ പേര്? അസ്മാ എന്നാണ് ഭാര്യന്റെ പേര്. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യന്റെ പേര്. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേരും ഭാര്യന്റെ പേരും അസ്മയാണ്. ഉമ്മാക്കു അസ്മാ, മോളുക്കു അസ്മാ, അങ്ങനെ ഉണ്ടാവുമല്ലോ. പഴയ കാലത്തൊക്കെ അങ്ങനെ പേരിട്ടിരുന്നു. വല്യപ്പാന്റെ പേര് പേരക്കുട്ടിയൊക്കെ ഇടും. ഇപ്പൊ എന്റെ വാപ്പാന്റെ പേര് മൊയ്തു മുസ്ലിയാർ മൊയ്തു എന്നായിരുന്നു. അത് വാപ്പാന്റെ വാപ്പാന്റെ പേര് മൊയ്തു ആയിരുന്നു. അങ്ങനെ ഇട്ടതാണ്. വാപ്പാന്റെ വാപ്പ വീരാൻകുട്ടി, വാപ്പാന്റെ വാപ്പാന്റെ അഞ്ചൻ കുട്ടി വീരാൻ. ഒന്ന് നേരെ എന്താണ് തിരിച്ചു. എന്നാൽ ചാലിയത്തിൽ വീട്ടിൽ പോയപ്പോ ഒരാളെ മക്കള് ഉസ്മാൻ കോയ, ഹംസ കോയ, കുഞ്ഞിക്കോയ, അങ്ങനെ ഏറ്റവും ചെറിയ ആള് ഓനോട് ചോദിച്ചാൽ ഓന്റെ പേര് കോയ മെയ്തി. മറ്റേതൊക്കെ കോയ ലാസ്റ്റ്, ആദ്യം കോയ, കോയ മെയ്തി എന്ന്. അങ്ങനെ പല പേരുകളും കാണാം. കോയ എന്ന് പറഞ്ഞാൽ അതൊക്കെ നല്ല അർത്ഥമുള്ള പേരാണ്. തങ്ങന്മാർക്കാണ് പഴയ കാലത്തൊക്കെ അതുണ്ടാകല്. അറ്റക്കോയ എന്നൊക്കെ പറയാറുണ്ട്. അതിന് ഓരോ അർത്ഥങ്ങൾ. നമ്മളെ മലയാളത്തിലെ മലയാളികളുടെ പേര് പ്യുർ അറബിയുള്ള പേരുണ്ട്. നമ്മുടെ ഇവിടുത്തെ സംസ്കാരം പൈതൃകമായി കിട്ടി വന്ന് മിംഗ്ലി ആയ പേരുണ്ട് അല്ലേ. ഇപ്പൊ വീരാൻ എന്ന പേരുണ്ട്. വീരാൻ, യു എ വീരാൻ എന്നൊക്കെ പറയാം. ഈ വീരാൻ എന്ന് പറഞ്ഞ മെഹ്റാൻ എന്ന സ്വഹാബിയുടെ പേരാണ്. ആ മെഹ്റാൻ എന്നതാണ് വീരാൻ എന്നായ പോക്കരാജി. പോക്കർ എന്ന് പറഞ്ഞാൽ ആ പോക്കർ എന്നുള്ളത് അബൂബക്കർ എന്നുള്ളതായതാണ്. വിജ്ജ, അത് സൊഫിയ എന്നുള്ളത് വിജയായതാണ്. അങ്ങനെ ആലി എന്നുള്ളത് അലി എന്നുള്ളതാണ് ആലിയായി മാറിയത്. മദ്ദാണ് കൂടി. അങ്ങനെയാണ്. എന്നാലും അതിൽ ടച്ച് ഉണ്ടാവും നമ്മളെ സംസ്കാരവുമായി. എന്നാൽ മലയാളികള് ആയ നമ്മുടെ ഈ നാട്ടിലെ ഇതര മത സഹോദരന്മാർ, ഇപ്പൊ ഹിന്ദുക്കളൊക്കെ ഹിന്ദു സഹോദരന്മാർ ഒരു പേര് വെക്കല്. ഇപ്പൊ ദിവാകരൻ എന്റെ അയൽവാസിയാണ്. അതിന്റെ അറബി ഷംസു എന്നാണ്. ഷംസു അജി ഷംസുക്കാന്നില്ലേ. ഷംസു എന്നുള്ളതിന്റെ മലയാളാണ് ദിവാകരൻ. ശാന്ത എന്നുള്ളതിന്റെ അറബിയാണ് സക്കീന. കമറു എന്ന് പറഞ്ഞാൽ ചന്ദ്രിക. സംഭവം അങ്ങനെയാണ്. അതുപോലെ തന്നെ റഷീദ്, എന്റെ പേര് റഷീദ്, അബ്ദുൾ റഷീദ്. റഷീദ് എന്ന് പറഞ്ഞാൽ വിവേക്.
സ്വാമി വിവേകാനന്ദ എന്നൊക്കെ കേട്ടിട്ടില്ലേ? സ്വാമി പറഞ്ഞ ഉന്നതൻ എന്നാണ്, അലിയാണ്. അപ്പൊ റഷീദ് അലി പറഞ്ഞ സ്വാമി വിവേകാനന്ദൻ എന്ന് പറയും പോലെയാണ് അതിന്റെ സംഭവം. അപ്പൊ ഏതായിരുന്നാലും നിന്നെ വിളിച്ച് അങ്ങനെ വിവേകാനന്ദ സ്വഹാഫി എന്ന് പറയണ്ട, അങ്ങനല്ല സംഭവം. എന്താണ് പേരിന്റെ ഒരു വഴി പറഞ്ഞു എന്നുള്ള സംഭവമാണ്. ഇപ്പോഴൊക്കെ ചില പേര് സുബ്ഹാനല്ലാഹ്, അന്ന് എന്റെ റൂമിൽ ഒരാൾ വന്നിരുന്നു പേര് വെച്ചിട്ട് വേറൊരാൾക്ക് വേണ്ടി. ഓരോരോ പേരുകൾ ഓരോരോ രൂപത്തിലാണ്. ഒന്നാളൊരാൾ ചോദിച്ചു ഷൻസ എന്താ അർത്ഥം ചോദിച്ചു. പേര് ഉസ്താദ്മാരനെ അടങ്ങാറാവും. പണ്ട് ലോറിക്കാരനെ പോലീസ് വിളിച്ചപ്പോ ബുക്കുമില്ല, പേപ്പറുമില്ല, ലൈസൻസും ഇല്ല, എഴുതാൻ വേണ്ടിട്ട് പേരെന്താന്ന് വെച്ചപ്പോ കുടുക്കുടാനന്ദ ശർമാർന്ന് നജിപ്പിക്കോർന്ന്. കാരണം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതാൻ കഴിയുന്നില്ല. അജാദി പേരാണ് ഇന്നത്തെ കുട്ടികൾക്ക്, മദ്രസയിലെ കുട്ടികൾ ഉസ്താദ്മാരൊക്കെ ഉണ്ട് ഇത് സായ എഴുതേണ്ടത്, വാദ എഴുതേണ്ടത് എന്നിങ്ങനെ ഇങ്ങനെ 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 ഇങ്ങനെ. ഒരിക്കേ നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങള് ഒരാളത്ത് വന്ന് അയാളോട് പേരെന്താന്ന് ചോദിച്ചു. അപ്പൊ ഹസൻ എന്ന് പറഞ്ഞു. ഹസൻ എന്ന് പറഞ്ഞ ടെൻഷൻ ദുഃഖം എന്നർത്ഥം. മോന്റെ പേരെന്താ? അർഷദ്. ആഷിഫ്. ആഷിഫ് മാഷാല്ലാ, വെരി ഗുഡ് നൈ. യു ആർ ഗുഡ് നൈ. എന്താ പേര്? പേരില്ല. രണ്ടാമത്തെ ആള് ബേക്കത്ത് ആള്. ആ മാഷാല്ലാ, നല്ല പേര്. അവക്കെ നല്ല പേരാ. ഇനിയിപ്പൊ എല്ലാവരും പേരും ചോദിച്ചിങ്ങാണ്ട് ഞാൻ ആജർ എടുക്കണില്ല. അപ്പോ ആജർ എന്ന് പറയുമ്പോ, അപ്പൊ ഏതായിരുന്നാലും പേര് നന്നാക്കിയിടണം. അതില് നൂനോണ്ടുള്ള പേര്, മീമുകൊണ്ടുള്ള പേര്, അങ്ങനെയുള്ള സംഗതികളോ അങ്ങനെയുള്ള കണക്കൊന്നുമില്ല. അങ്ങനല്ല, പാപ്പാന്റെ പേര് മൂസ, ഉമ്മാന്റെ പേര് സാബിറ, അത് രണ്ടെന്ന് കൊടുത്തിട്ട് സാമൂസ ഇടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിലൊന്നും ഒരു കണക്കോ സംഭവങ്ങളോ ഒന്നുമില്ല. പേര് ഹസ്സിനു അസ്മ ഔലാദിക്കും. മക്കളെ പേരിടുമ്പോ അത് നല്ല പേരിടണം. ഹബീബി നബി മുഹമ്മദ് റസൂലുള്ളാഹി ബഹുമാനപ്പെട്ട സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മർവനാണ് അബ്ദുല്ലാഹ്. ആ അബ്ദുല്ലാ എന്നവരുടെ മകനാണ് ഉർവത്ത് എന്ന് പറഞ്ഞവർ ഫുഖഹാഉസ് സബ്അ, മദീനയിലെ ഏഴ് ഫുഖഹാക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നവരാണ്. ഏഴ് ഫുഖഹാക്കൾ പെട്ടവരാണ് ഉർവത്ത് എന്നവര്. ആ ഉർവത്ത് എന്നവരുടെ ജമീലായ അവിടുത്തെ ക്ലാസ്മേറ്റായ ബഹുമാനപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരിൽ പെട്ട വലീദ് ബിൻ അബ്ദുൽ മലിക് എന്ന് പറയുന്ന വ്യക്തി ഒരു വിരുന്നിന് സൽക്കരിച്ചു. എപ്പോഴും സൽക്കരിക്കാറുണ്ട്. ആ സൽക്കാരം ബഹുമാനപ്പെട്ടവർ സ്വീകരിച്ചു കൊണ്ട് വരികയാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ ക്ഷണിച്ച പോണം പോണം പോണം. മകന്റെ കല്യാണമാണ് വാപ്പേ പറഞ്ഞത്. ഓന്റെ ചിറി കൂടെ വരുത്തി പോയിട്ട് ഓനോട് കല്യാണം പറഞ്ഞിട്ടില്ല, ഞാൻ പോകൂല പറ്റൂല. നബിസ്വല്ലാസ്ലം തങ്ങളുടെ സംസ്കാരം എന്താ? നബി തങ്ങൾ എന്താ പറഞ്ഞത്? എന്റെ സംസ്കാരം നിങ്ങൾ മുറുകെ പിടിച്ചോളി രക്ഷപ്പെടുന്ന. നബി തങ്ങളോട് ചില ആൾക്കാർ കല്യാണം പറയലില്ല. കാരണം ലോകത്തിന്റെ നേതാവൊക്കെ വരിക എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ പരിപാടിക്ക് ഇപ്പൊ നമ്മൾ റഈസുല്ലുലമനി സുൽത്താനുല്ലുലമനി ഒന്നും നമ്മൾ ക്ഷണിച്ചിട്ടില്ലല്ലോ. കാരണം ഇതൊരു ചെറിയൊരു പരിപാടി, ഓലൊക്കെ നമ്മൾ വിളിച്ച അങ്ങനെ ഒരു അങ്ങനെയാണല്ലോ. എന്നാ വലിയ സാധാത്തുക്കൾ നമ്മുടെ സ്റ്റേജിൽ ഇരിക്കുള്ളൂ, ഇനിയും ഒന്ന് വരാനിരിക്കുകയാണ്. നമ്മളെ പ്രത്യേകത തന്നെ അങ്ങനെയാണ്. അല്ലാഹു തആല എല്ലാവർക്കും മാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അപ്പൊ നബി തങ്ങൾ ചിലത് അറിയലെങ്ങനെ പിന്നീട് ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് അറിയല്? എന്നാ വാസിയുണ്ടോ? എന്നോട് കല്യാണം പറഞ്ഞിട്ടില്ല, എന്ത് കൂതറയണോന് പറയലുണ്ടോ? ഇത് ക്ഷണിക്കാതിരുന്ന വലിയ കുഴപ്പ. ഇപ്പൊ മൂന്നിന്റെ അന്ന് പോവുക എന്ന് പറഞ്ഞാല് തഹസിയത്ത് ക്ഷണിക്കാതെ പോണെന്നാ. ഇത് ഒരാളെ വാപ്പ മരിച്ചിട്ട് അതിനെ മൂന്ന് പറഞ്ഞില്ല, അത് വലിയ പ്രശ്നമാക്കി. എന്നിട്ട് ജുമാക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഹൗദങ്കരയിൽ നിന്ന് ഇങ്ങനെ ഉതുണ്ടാക്കുമ്പോ ഇത് എന്റെ വാപ്പാന്റെ മൂന്ന് പറഞ്ഞില്ലല്ലേ, എന്റെ വാപ്പി മരിച്ചു എന്നോടും പറയില്ല. പ്രതിഷേധം, അങ്ങനെ പ്രതിഷേധിക്കേണ്ട കാര്യം അത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പതീല പള്ളിയിൽ നിൽക്കുമ്പോ അബ്ബാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ്, ഏറ്റവും കൂടുതൽ സമ്പാദ്യമുള്ള വലിയ സഹാബിയാണ്. ആദ്യം ഒന്നും ഉണ്ടായിരുന്നില്ല, ഒന്നുമില്ല, ഒന്നുമില്ല.
അങ്ങനെ ബഹുമാനപ്പെട്ടവർക്ക് കല്യാണം കഴിക്കണം. ഒരു സഹാബിന്റെ രണ്ട് ഭാര്യമാരുണ്ട്. ഒരു ഭാര്യനെ തലാഖ് ചൊല്ലി അയാൾ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കാം. പ്രത്യേക പശ്ചാത്തലത്തിൽ, പശ്ചാത്തലത്തിൽ എന്ന് പറഞ്ഞാല് മദീനയിൽ വന്ന സുഫത്തിന്റെ അഹലുകാരെയും മദീന നിവാസികളെയും നബി തങ്ങൾ ബ്രദർഹുഡ് സഹോദരന്മാരാണ്, ഒരിക്കലും സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അബ്ദുറഹ്മാൻ വഖഫ് ഒരാള് രണ്ട് ഭാര്യയുണ്ട്. അബ്ദുറഹ്മാൻ വഖഫ് ഒരു ഭാര്യയില്ല. അപ്പൊ ആ ഭാര്യനോട് പറഞ്ഞു, ഞാൻ നിന്നെ ഒഴിവാക്കി തരാം, അബ്ദുറഹ്മാൻ വഖഫ് കല്യാണം കഴിക്കട്ടെ, എന്താ വേണ്ടെന്ന് ചോദിച്ചു. ആയിക്കോട്ടെ. അങ്ങനെ 150 ദിർഹം നൂറ്റമ്പത് പോയിട്ട് 1.5 കൂടി ബഹുമാനപ്പെട്ടവരെ അടുത്തില്ല. അതിൽ എന്ത് ചെയ്ത് അറിയോ, അസ്ഫാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പുല്ല് അരിഞ്ഞ് അത് അങ്ങാടി കൊണ്ടുപോയി വിൽക്കാൻ, പുൽകൃഷി നടത്താൻ വേണ്ടി പോയി. അങ്ങനെ അസ്ഫാനിലേക്ക്, മക്ക മദീന റൂട്ടിന്റെ ഇടയിലുള്ള സ്ഥലമാണ് ഈ അസ്ഫാൻ അറിയുന്നത്. ആ അസ്ഫാനിലേക്ക് ബഹുമാനപ്പെട്ടവര് പോയി 6 മാസം കൃഷി ചെയ്തു. അങ്ങനെ പുല്ലരിയ അത് അന്ന് വീടിന്റെ മേൽക്കൂര മേയാനും അതുപോലുള്ള വിഷയങ്ങൾക്കൊക്കെയാണ് അന്ന് പുല്ലുപയോഗിക്കല്. അതുപോലെ പായ ഉണ്ടാക്കാനും, പുൽപ്പായ ഉണ്ടാകലുണ്ടല്ലോ, അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് ഈ പുല്ല് കൃഷി ചെയ്യുന്നത്. അത് അങ്ങാടി കൊണ്ടുപോയി വിറ്റ് 6 മാസം വിറ്റിട്ട് 160 ദിർഹം കിട്ടി. എന്നിട്ട് മദീനത്തേക്ക് വരിക. മദീനത്തേക്ക് വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട നബി തങ്ങളും രണ്ട് സഹാബിമാരും പിരിവിനിറങ്ങിയിട്ടുണ്ട്. പിരിവോളജി എന്നുള്ള കാര്യം അന്നേ ഉള്ളതാണ്. അപ്പോ അങ്ങനെ ബഹുമാനപ്പെട്ടവരിങ്ങനെ പോണ സമയത്താണ് അബ്ദുറഹ്മാൻ ഫുള്ളാനെ കാണുന്നത്. എവിടെ നിന്ന് ഇത്ര കാലം എന്ന് വെച്ചു, വിഷയങ്ങളൊക്കെ പറഞ്ഞു. അപ്പോ മഹർ വാങ്ങാൻ വേണ്ടി ഒരു കടയ്ക്ക് ഇങ്ങനെ കയറിയ, സ്വർണം വേണം, ഡ്രസ്സും വേണം. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ആകുള്ളത് എത്ര, ഈ 150 ദിർഹമാണുള്ളത്, 160 ദിർഹം. അതോട്ട് ഇങ്ങനെ പോകുമ്പോ അന്ന് അല്ല വർക്കത്ത് ചെയ്യട്ടെ എന്നൊക്കെ നബി പറഞ്ഞു. അപ്പൊ നബി തങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഈ ഇറങ്ങിയെന്ന് ചോദിച്ചു. ഞങ്ങള് ഇൻഷാല്ലാ ഞങ്ങള് യർമുക്ക് യുദ്ധത്തിന് വേണ്ടി പോവാണ്. അപ്പോ ആ സമരത്തിന് പോവാൻ കുറച്ച് പൈസന്റെ ഷോർട്ട് ഉണ്ട്, അതുകൊണ്ട് അൻസാരികളെ കുറെ മനുഷ്യന്മാരൊക്കെ പറഞ്ഞല്ലോ, ഓരോക്കെ കണ്ടിട്ട് പിരിവിനിറങ്ങിയതാണ് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ തന്നെ ഇറങ്ങാണ്. അങ്ങനെ പിരിവിനിറങ്ങി, അങ്ങനെ ഇറങ്ങിയതാണ് പറഞ്ഞപ്പോ അബ്ദുറഹ്മാൻ ഫുള്ളാൻ ഈ 160 എടുത്തു. നമ്മളിപ്പോ ജല്ലറിയില് 40 കഴിഞ്ഞ കുട്ടിക്ക് അവര് അര ഒഴിച്ചിടും, അല്ലെങ്കിൽ കൗത്ത് ഒഴിച്ചിടും ബന്ധുക്കാര് നമ്മളെ സ്വീപ്പാക്കാൻ വേണ്ടി. അങ്ങനെ സ്വർണം വാങ്ങാൻ വേണ്ടി ജല്ലറിക്ക് ഇങ്ങനെ കയറുമ്പോണ്ട് രണ്ട് കിഡ്നിയും പോയിട്ട് ഒരാള് അവിടെ ഇങ്ങനെ നിൽക്കണം. പൈസ ഇല്ല, ഡയാലിസിനും കായില്ല, മരുന്നിനും പൈസ അല്ല. അങ്ങനെ നിക്കണ സമയത്ത് എന്താ വിടക്കണു, എന്റെ രണ്ട് കിഡ്നിയും വെക്കണു, രണ്ടെണ്ണം പോയിട്ടുള്ളൂ അല്ലേ, ആ ഒരു മനുഷ്യൻ രണ്ടെണ്ണെ ഉണ്ടാവുള്ളൂ, എന്നാലും എന്താണ് അങ്ങനെ ഒന്ന് പറയും. ഞാൻ ദ്വരക്കാറ് 5 കുഞ്ഞിക്കാലിന് തിന്നു കൊടുക്കൂല, കൊടുക്കോ ഇല്ല. അപ്പൊ അങ്ങനെ ഇത് മുഴുവൻ കൊടുത്തോടുകൂടെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, കൊടുക്ക് റബ്ബേ ആണ് കൊടുത്തു 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 സദഖ ചെയ്ത് 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 ചെയ്തിട്ടും കയ്യണില്ല. 4 ഭാര്യമാരുണ്ടായിരുന്നു. ഈ അറബ് രാജ്യത്ത് ചക്കളിത്തിപ്പോൾ എന്നുള്ള സംഭവമല്ല, അവിടെ വംശനാശ ഭീഷണിയിലാണ് ചക്കളിത്തിപ്പോര്. നമ്മളെ നാട്ടിലാണ് ഒന്നിലധികം കല്യാണം കഴിച്ചാല് അവിടുന്ന് നിന്നോളിന്നറിയും, ഓല് ഇവിടുന്ന് നിന്നോളിന്നറിയണ പ്രശ്നമൊക്കെ. അതായത് മറ്റേ റസാനത്ത് പറഞ്ഞ വൈത്ത് പറഞ്ഞ പോലെ രണ്ട് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാല് ഒരു കൊള്ളിന്റെ രണ്ട് തലയ്ക്കും തീ കൊടുത്ത നടുവിലുള്ള ഉറുമ്പ് പോലെ എന്നാണ്. അവിടേക്കും പോകാൻ കഴിയൂല, അവിടേക്കും പോകാൻ കഴിയൂല, അങ്ങനെയാണെന്നാണ് പറയാറുള്ളത്. എന്തോ ആവട്ടെ, ആ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം പള്ളിക്ക് വന്നപ്പോ പുതിയ ഡ്രസ്സും നല്ല സ്മെല്ലും. അതെന്തേന്ന് വെച്ചു, എന്റെ കല്യാണം കഴിഞ്ഞു പറഞ്ഞു, നബിനോട് പറഞ്ഞിട്ടില്ല. ഞാൻ നബി തങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തിയോ, കല്യാണം പറഞ്ഞില്ലല്ലേ, മറന്നു പറഞ്ഞു. നമ്മളോട് ഒരാൾ മറന്നു പറഞ്ഞ അജ്ജ് മറക്കുവേ, അജ്ജ് മറക്കോടാ, ഉണക്ക് അറിയടാ, അജ്ജ് ഏതാടാ മറക്കുവേ, മറക്കുവല്ലേ ല്ലേ. അങ്ങോട്ട് പറഞ്ഞാണ്ട് ഡിമ്മാക്കി കളയും. നബി തങ്ങൾ എന്ന് പറഞ്ഞത് ഔലിയും വലോ ബിഷാ, എന്നാലും ആടിനടുത്ത് ചെലവ് ചെയ്യണം കേട്ടോ, അങ്ങനെ പറഞ്ഞത് അല്ല, പ്രതിഷേധം അറിയിക്കല്ല. ഒരു ദിവസം നിങ്ങൾ നബി തങ്ങൾ ഒരു സംസ്കാരം നോക്കാം, പള്ളിയുടെ ഒരു 4-5 അപ്പുറത്തുള്ള വീട്ടിലത്തെ ഒരു സഹാബിന്റെ വീട്ടില് ചെറിയൊരു സൽക്കാരം നടക്കാം. അപ്പൊ ഇതിൽ വലിയ ആൾക്കാരൊന്നും വിളിക്കണ്ടെന്നല്ല, അയാൾക്ക് റസൂലുള്ളാഹിനെ വിളിച്ചിട്ടില്ല അയാള്. അപ്പൊ ആ വീട്ടിലെ 7 വയസ്സായ കുട്ടി
പള്ളിയിലേക്ക് വരിക നിസ്കരിക്കാൻ വേണ്ടി. കല്യാണം സ്വന്തം പേരിൽ നടക്കുമ്പോഴാ കുട്ടി വരിക. അങ്ങനെ ആ കുട്ടി വന്നിട്ട് നബി തങ്ങൾ അവിടെ കണ്ടപ്പോ എന്റെ വീട്ടില് ഒരു പരിപാടി ഉണ്ട്, നിങ്ങൾ വരുമോന്ന് ചോദിച്ചു. നമ്മളാണെങ്കിൽ എന്തയ്യാ, നമ്മളെ ആരോഗ്യത്ത് വലിയ പരിപാടി ഇറക്കുക. അവിടുത്തെ ഒരു 7 വയസ്സായ കുട്ടി വന്നിട്ട് നിങ്ങൾ വരുമോന്ന് വെച്ചാൽ എന്താ പറയാ, നടന്നോ പറയും, അവയ്ക്ക് പോകുക. റസൂൾ എന്തിച്ച എന്താ, ഈ കുട്ടി നിഷ്കളങ്കന, ഇതൊരു മുഅ്മിനായ മനുഷ്യൻ. മുഅ്മിനായ ഒരു മനുഷ്യൻ ക്ഷണിച്ചാൽ പോകല് ഹഖാ. ആ കുട്ടിയുടെ കയ്യും പിടിച്ചിട്ട് പോവാണ്. പോയപ്പോഴാണ് ആ പെരക്കാരും പടശോനെ പറ്റി ചെല്ലോ മനസ്സിലാക്കി. ഇത് നബിതങ്ങളുടെ സംസ്കാരം. ക്ഷണിച്ചോ ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ പേരിൽ പഴയ കാലത്തെ കമ്മിറ്റി യോഗത്തിൽ ഡിമ്മാക്കിക്കോളൂ, ഞാൻ ആ ബൈക്ക് പോകൂല എന്നല്ല ഇന്ത്യക്കാരൻ. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ക്ഷണം സ്വീകരിക്കുക എന്ന്. അത് പൂർവികരായ ആളുകളൊക്കെ പഠിപ്പിച്ചതാണ്. ബഹുമാനപ്പെട്ട റുബത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ക്ഷണം സ്വീകരിച്ച് 6 മക്കളിൽ 5 പെൺകുട്ടികളും ഒരാൺകുട്ടിയുമാണ്. 5 പെൺകുട്ടികളും ഒരാൺകുട്ടിയുമാണ് ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നത്. ആ ആൺകുട്ടിയെ പിരിയാൻ കഴിയാത്തത് കൊണ്ടാണ് ആ ചെറിയ കുട്ടിയുമായി അവിടുന്ന് വിരുന്നിന് പോകുന്നത്. അങ്ങനെ 2 ദിവസത്തെ വഴി ദൂരമുണ്ട്. അങ്ങനെ ആ കുട്ടിയുമായി പോകുന്ന സമയത്താണ് ബഹുമാനപ്പെട്ടവരുടെ കാലിൽ ഒരു മാർബിളിന്റെ കഷ്ണം തറച്ചത്. ആ മാർബിളിന്റെ കഷ്ണം തറച്ചു കാല് പഴുത്തു പഴുത്തു വേദന കൊണ്ട് പുളയുകയാണ്. ഒരു ദിവസം വഴിയിൽ അങ്ങനെ തിന്തങ്ങി തങ്ങി മറ്റോ റിപ്പോർട്ടിൽ 1 ആഴ്ചയിൽ തങ്ങി തങ്ങി. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം ക്ഷണം സ്വീകരിക്കണ്ടേ എന്ന നിലക്ക് തിരിച്ചു പോരാതെ അവിടേക്ക് പോവുകയാണ്. അവിടെ എത്തിയപ്പോഴേക്ക് കാലിന്റെ മുട്ട് വരെ പഴുപ്പ് ബാധിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ എങ്ങനെയൊക്കെയോ എത്തി. ഡോക്ടർമാരെ അന്ന് കിട്ടാവുന്ന ചികിത്സാരാജികളിൽ ഏറ്റവും നല്ല ഡോക്ടർമാരെ തന്നെ വിളിച്ചെഴുതി അവരെ കൊണ്ട് പരിശോധിച്ചപ്പോൾ പറഞ്ഞു, പറഞ്ഞു ഇത് മുട്ടിന്റെ താഴോക്ക് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ മുറിക്കലല്ലാതെ മറ്റൊരു മാർഗമില്ല. ഈ ഷുഗർ വന്നിട്ടുണ്ടല്ലോ, കുറെ ആൾക്കാരെ കാല് മുറിക്കലുണ്ട്, വിരല് മുറിക്കലുണ്ട്, പലതും ഉണ്ട് രക്തസഞ്ചാരം നിൽക്കുമ്പോ. അങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ കാല് മുറിക്കണം എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ഓക്കെ ഞാൻ റെഡിയാണ്, എന്നാൽ നിങ്ങൾക്കത് മുറിക്കുമ്പോൾ സഹിക്കാൻ കഴിയൂല. കാരണം ഇന്നൊരു സർജറി നടക്കുകയാണെങ്കിൽ അതിന്റെ മുന്നോടിയായി തഹ്ദീർ എന്ന കർമ്മയുണ്ട്. അസ്തനേഷ്യ അനസ്തേഷ്യ എന്ന് പറയുന്ന മയക്കുക എന്ന് പറയുന്നതുണ്ട്. അത് അത്തഹദീറുൽ ആം മൊത്തത്തിൽ മയക്കാറുണ്ട്. അതുപോലെ അത്തഹദീറുൽ ഖാസ് അത്തഹദീറുൽ വദഈ എന്നും പറയും. അഥവാ ആ സ്പോട്ട് മരവിപ്പിക്കാറുണ്ട്. പല്ല് പറിക്കാൻ വേണ്ടി ആ സ്പോട്ട് മാത്രമാണ് മരവിപ്പിക്കാറുള്ളത്. എന്നാൽ ബൈപ്പാസ് സർജറിയാണ് നടക്കുന്നതെങ്കിൽ മൊത്തം മരവിപ്പിക്കാറുണ്ട്. അങ്ങനെ മരവിപ്പിക്കുന്ന സംവിധാനം വന്ന് ഉള്ളത് മധ്യത്തിൽ മാത്രമാണ്, മറ്റൊരു സംവിധാനം അന്നില്ല. ആ നിലക്കായിരുന്നു പ്രിയപ്പെട്ട സഹോദരന്മാര്. എങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദുന ഉറുവത്ത് തങ്ങള് അവിടുന്ന് പറഞ്ഞു, ഞാൻ റെഡിയാണ്. ഉടനെ പറഞ്ഞു, എങ്കിൽ കയ്യും കാലും കുടയാതിരിക്കാന് 4 ആളുകൾ നിങ്ങളെ പിടിക്കാൻ വേണം എന്നാ പറഞ്ഞത്. പറഞ്ഞു, റബ്ബ് തന്ന ഒരു അവയവം റബ്ബ് ചോദിക്കുമ്പോൾ കൊടുക്കാൻ എനിക്ക് ഒരാളും വേണ്ട എന്നാ പറഞ്ഞത്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ കാലിങ്ങനെ നീട്ടുമ്പോ ഒരു കപ്പിൽ അല്പം ആൽക്കഹോൾ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. എന്തിന് ആ വേദനയൊന്ന് മറക്കാന്. അവിടുന്ന് പറഞ്ഞു, ജീവിതകാലത്ത് ഞാൻ ഒരിക്കലും അത് കഴിക്കൂല. ചോദിച്ചു
ചോദിച്ചു പിന്നെ എങ്ങനെയാണത് നിങ്ങൾ തരണം ചെയ്യുക? അവിടുന്ന് പറഞ്ഞത് ഞാൻ ദിക്റിലൂടെ പരിഗണിക്കും എന്നാ പറഞ്ഞത് എല്ലാ മേഖലയിലും ആശ്വാസം ലഭിക്കാൻ അല്ലാഹുവെ ഓർക്കുക, അതാണ് ഷാഫി ഇമാം പറഞ്ഞത്. അങ്ങനെ ഉറവത്ത് തങ്ങളുടെ കാലിൽ നിന്ന് മുട്ടിന്റെ താഴ്ഭാഗം അങ്ങ് നീളമുള്ള